നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ആരോഗ്യവാണി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ആരോഗ്യവാണി പ്രോഗ്രാമിൽ നിങ്ങളോടൊപ്പം ഞാൻ നോർലിൻ ഉണ്ട്. എന്നോടൊപ്പം സുദർശനം നേത്ര ചികിത്സാലയം ആൻഡ് പഞ്ചകർമ്മ സെന്ററിന്റെ ചീഫ് ഫിസിഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ ബി ജി ഗോകുലുണ്ട്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു സുപ്രഭാതം. ഓക്കെ, അപ്പൊ ഡോക്ടർ, നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് അത്യാവശ്യം ഒന്ന് ഒരു പ്രത്യേകതയുള്ള ഒരു ടോപ്പിക് ആണെന്ന് തോന്നുന്നു. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഇൻ ആയുർവേദ, അല്ലെങ്കിൽ പ്രതിരോധ ആഭാസജന്യ രോഗങ്ങൾ, അതെ, എങ്ങനെ നമുക്ക് ആയുർവേദത്തിലൂടെ ചികിത്സിച്ച് ഭേദമാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചികിത്സകൾ, അതിന്റെ രോഗം, അതിന്റെ ചികിത്സയുടെ സാധ്യതകൾ, അതിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അതിന്റെ ഒരു മുൻതൂക്കം, ആയുർവേദത്തിന്റെ മുൻതൂക്കം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഒരു ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും കൂടുതൽ ആൾക്കാരുടെ ശ്രോതാക്കളുടെ ഒരു അറിവിലേക്കായിട്ട് ഇതോടെ നമ്മൾ സമർപ്പിക്കുകയാണ്. എന്താണ് പ്രതിരോധ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? ഡിഫൻസ് മെക്കാനിസം, നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം. അപ്പൊ അതിന് തകരാറാവുന്ന രോഗങ്ങൾ, അങ്ങനെയാണോ ഇന്നത്തെ ടോപ്പിക്? അതിന് തകരാറാവുന്ന രോഗങ്ങളെന്നല്ല, ഡിഫൻസ് മെക്കാനിസത്തിന് തകരാറാവുന്നത്. അതായത് ഡിഫൻസ് മെക്കാനിസം യഥാവിധി. ഇപ്പൊ നമ്മളിപ്പോ ഒരു വീട്ടില്, നോർലിന്റെ വീട്ടില് പട്ടിയുണ്ടോ? ഇല്ല. ഇല്ല. പലരുടെയും വീട്ടില് നായകളല്ലേ, കാശ് കൊടുത്ത് പട്ടിയെ വാങ്ങിക്കുന്നത്, നായയെ വാങ്ങിക്കുന്നത്. അപ്പൊ അത് നമ്മള്, എന്താ ഉദ്ദേശം? ബേസിക്കലി നമ്മള് പുറമേ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് ഒരു സംരക്ഷണം, നമ്മുടെ വീടിനൊരു കാവല്, നമുക്കൊരു കാവല് ഇല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഒരു ഡിഫൻസ് സിസ്റ്റമാണ് നമ്മൾ ഈ നായയിൽ കൂടി ചെയ്യുന്നത്. അപ്പൊ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങാന്ന് പറഞ്ഞോലെ, ഈ നായ തന്നെ നമ്മളെ തന്നെ, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് വാങ്ങുന്നത് കടിച്ചേക്കാം എന്ന് കരുതി കടിക്കുമ്പോഴാണ് നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാവുന്നത്. അതായത് പട്ടി കടിച്ചുകൊണ്ടുണ്ടായിന്നല്ല ഞാൻ പറഞ്ഞു, ഈ ശരീരത്തെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ധാരാളം സംരക്ഷണ കവചങ്ങള്, കോശങ്ങള്, അണുക്കളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. അതെല്ലാം ചേർന്നാണ്, അത് അനുനിമിഷം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഓരോ സെക്കൻഡിലും, ഓരോ മില്ലി സെക്കൻഡിലും അതിന്റെ പ്രവർത്തനം ശരീരത്തിൽ ആകമാനം അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ച് നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതൊന്നും അറിയാതെ സുഖലോലുപരായിട്ട് ജീവിച്ചു പോകുന്നു അല്ലേ. 100 വർഷം, 120 വർഷം. ഇപ്പൊ ഈ അടുത്തടുത്തൊരു യോഗിയെ കണ്ടു, 116 വയസ്സുള്ള, ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ, ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ള യോഗി ഭാരതത്തില്, യോഗാസനങ്ങളൊക്കെ നിഷ്പ്രയാസം ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മളെ അറിയാതെ, നമ്മളറിയാതെ നമ്മളെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നതിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മള് ജനിച്ച ഉടനെ മരിച്ചു പോയതിന്, 3 മാസം ആവുണ്ട് അതിനുമുമ്പ് മരിച്ചു പോയതിന്, പല ഘട്ടങ്ങളും, ചെറിയൊരു ഇൻഫെക്ഷൻ വന്ന് മരിച്ചു പോയതിന്, ഒരു ഇൻഫ്ലമേഷൻ വന്ന് മരിച്ചു പോയതിന്. അപ്പൊ ഏതൊരു ഘട്ടത്തിലും മരണം നമ്മളെ മാടി വിളിക്കുന്നതിൽ നിന്ന് നമ്മളെ രക്ഷിച്ച്, നമ്മളെ കാത്തു രക്ഷിക്കുന്ന സംവിധാനത്തെയാണല്ലോ ഇത്. ഇപ്പൊ ഒരു യുദ്ധം വന്നാല് നമ്മൾ തകർന്നടിഞ്ഞു പോയാൽ നമ്മുടെ പ്രതിരോധം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ആ പ്രതിരോധത്തെ നമ്മള് ശക്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ആ പ്രതിരോധത്തിൽ ചില കലാപങ്ങൾ ഉണ്ടായാലോ അല്ലേ. ഒരു ബോർഡറിൽ ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാല് അന്യ രാജ്യത്തെ ആളുകൾക്ക് സഹായകമാവും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിനകത്തുണ്ടാവുന്ന പ്രതിരോധ സംവിധാനത്തിലെ ചില പിഴവുകൾ മൂലം, അത് പിഴവുകൾ മൂലം നമ്മൾ വെറുതെ നിസ്സാരമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമല്ല, പറഞ്ഞുകൊണ്ട് ചെയ്യപ്പോണ്ട ഒരു കാര്യം. ഈ പിഴവുകള് ഒരു തരത്തിലും ശരീരത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാവില്ല. അത്രയധികം ശക്തിമത്തായ ഒരു പ്രതിരോധ സംവിധാനം സ്വയം കറക്റ്റ് ചെയ്യുന്ന, സ്വയമേവ തന്നെ അതിനെ സൂക്ഷിക്കുന്ന ഒരു സംവിധാനം ശരീരത്തിലുണ്ട്. അപ്പൊ അതിനെ പല കാരണങ്ങൾ കൊണ്ട് അതിന്റെ ശൃംഖല അവതാളത്തിലാവാം, അതിന്റെ കമാൻഡ് കിട്ടുന്ന ശൃംഖല അവതാളത്തിലാവാം, അത് പ്രവർത്തിക്കേണ്ട ആക്ഷൻ ഫോഴ്സ് അവതാളത്തിലാവാം, അത് പ്രവർത്തിപ്പിക്കേണ്ട ശരീരം അവതാളത്തിലാവാം. അങ്ങനെയുള്ള ധാരാളം സാധ്യതകള് ഈ പ്രതിരോധ സംവിധാനത്തില് പതിയിരിപ്പുണ്ട്. അപ്പൊ ഈ ഒരു സാധ്യതകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രതിരോധ സംവിധാനത്തെ കാത്തുരക്ഷിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണം മലിനമാകുന്നു, ഭക്ഷണം വിഷമയമാകുന്നു, ഇൻടോക്സിക്കേറ്റഡ് ആകുന്നു. അപ്പൊ അതില് ധാരാളമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണ ശൈലികളും ആചാരങ്ങളും രീതികളും പറയുന്നുണ്ട് ശാസ്ത്രങ്ങളിൽ. അപ്പൊ അതിനെ പാലിക്കാതുള്ള ഭക്ഷണ രീതികൾ കൊണ്ട് ഈ പ്രതിരോധ സംവിധാനം തകരാറിലാവാം. അപ്പൊ അതിന് നമ്മൾ പറയുന്നത് ഓഗസാത്മ്യം എന്ന് പറയും. സാത്മ്യമാണെന്ന് തോന്നുന്നു, പക്ഷെ കാലങ്ങൾ കൊണ്ട്
അത് സാത്മ്യമല്ലാത്ത രീതിയിലുള്ള ശരീരത്തിലെ പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ആഹാരത്തിലെ വൈരുദ്ധ്യം തന്നെ ഏറ്റവും വലിയൊരു ഘടകമാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ സംവിധാനം പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ്. ഒന്ന് രക്തചംക്രമണത്തിലൂടെ, രക്ത ബ്ലഡ് സർക്കുലേഷനിൽ കൂടി അല്ലെങ്കിൽ ലിംഫാറ്റിക് സർക്കുലേഷനിൽ കൂടി ശരീരമാസകലം ഓടി നടന്ന് എവിടെയൊക്കെ പ്രശ്നമുണ്ടോ എന്ന് ഒരു എന്താണ് പട്രോളിംഗ് ഓഫീസറായിട്ട് അല്ലേ ഒരു പട്രോളിംഗ് ലെവലില് ഇത് ഓടി നടന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. എവിടെയാണ് വീക്കം, എവിടെയാണ് മുറിവ്, എവിടെ അണുബാധ ഉണ്ടായി, ഇതെല്ലാം ഓടി നടന്ന് കണ്ടുപിടിക്കുന്ന ഒരു മോണിറ്ററിംഗ് സെല്ലുണ്ട്. അപ്പൊ ഇതിനെ കൂടാതെ അതാത് സ്ഥലങ്ങളിൽ ശക്തമായ കാവൽക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രസിദ്ധ ഒരു രണ്ടു തരത്തിലുള്ള ഈ ഒരു പ്രതിരോധ സിസ്റ്റത്തെ മറികടക്കാനുള്ളൊരു ഇത് വരുമ്പോൾ, ഒരു ഘട്ടം വരുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് തന്നെ ദോഷകരമായ രോഗങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ ഡിയർ ലിസണേഴ്സ്, നമ്മളൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രതിരോധ ആഭാസജന്യ രോഗങ്ങളെ കുറിച്ചിട്ടാണ്. അവ എങ്ങനെ നമുക്ക് ആയുർവേദത്തിലൂടെ ചികിത്സിച്ച് ഭേദമാക്കാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡോക്ടർ പി ജി ഗോകുലൻ നമ്മളുടെ അടുത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ബ്രേക്ക്, ഒരു ആഡ് ബ്രേക്കിലേക്ക് പോകുന്നു. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ മാഗ്നസ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. വെൽക്കം ബാക്ക് ടു റേഡിയോ മൈക്ക് ഫസ്റ്റ് 90.4 ആരോഗ്യവാണി പ്രോഗ്രാം. ഞാൻ നോർലിൻ നിങ്ങളോടൊപ്പം ഉണ്ട്. എന്നോടൊപ്പം ഡോക്ടർ ബി ജി ഗോകുലൻ ഉണ്ട്. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് ആയിട്ടുള്ളത് പ്രതിരോധ സംവിധാനത്തിന് വരുന്ന തകരാറുകൾ അവ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഇൻ ആയുർവേദ, അതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡോക്ടർ, ബ്ലഡ് സർക്കുലേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോ അതാത് സ്ഥലങ്ങളിൽ കാവൽക്കാരുണ്ട്, അതുകൂടാതെ അവരെ നിരീക്ഷിക്കാനായിട്ടുള്ള ബ്ലഡിൽ കൂടെ നടക്കുന്ന ആന്റിബോഡീസ് ഉണ്ട്, പെട്രോളിംഗ് ആയിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഈ പരിപോഷിപ്പിക്കണമെങ്കിൽ കാലാകാലം അതിന് പ്രോപ്പറായിട്ടുള്ള ശമ്പളം കൊടുക്കണം, താമസ സൗകര്യങ്ങൾ കൊടുക്കണം അല്ലേ. അങ്ങനെയുള്ള ഇൻസെന്റീവ്സ് കൊടുത്താലേ ഇത് യഥാസമയം പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? ശമ്പളവും ആഹാരവും താമസ സൗകര്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരങ്ങള്, നമ്മൾ വ്യായാമം, നമ്മൾ കഴിക്കുന്ന ഔഷധങ്ങള്, ഉറക്കം, നമ്മളുടെ അഡിക്ഷൻസ്, ഇതൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട് ഇല്ലേ. എക്സ്ട്രീമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണം, പോഷണക്കുറവ് ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മള് ഈ പറയുന്ന ഏജൻസ്, പ്രത്യേകമായിട്ട് ഇതിന് നിയോഗിക്കപ്പെട്ടുള്ള ഏജൻസ്, അതിനെ നമ്മളിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. IG ബ്ലഡിലെ IG നോക്കാറുണ്ട് ഇല്ലേ. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലൊരു പ്രധാനമായിട്ട് അഞ്ച് തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പറയുന്നുണ്ട് ഇല്ലേ. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് G ഉണ്ട്, E ഉണ്ട് ഇല്ലേ, M ഉണ്ട്, അങ്ങനെയുള്ള കുറെ ഇമ്മ്യൂണോഗ്ലോബുലിൻസിന് പറയുന്നുണ്ട്. E ഉണ്ട്, D ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏജന്റുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ചില സംക്ഷിപ്തമായിട്ടുള്ള ചില ഡ്യൂട്ടികളുണ്ട്. ഇപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ G ആണ് ഇപ്പോൾ നമ്മൾ പ്രസവ സമയത്തൊക്കെ അബോർഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ ഫോറിൻ ഏജന്റിനെ തള്ളിക്കളയുന്ന ഒരു പ്രവണത ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ E എന്ന് പറയുന്നത് ഇപ്പോൾ അലർജി സംബന്ധമായിട്ട് നമ്മൾ റാഷസ് ഉണ്ടാവുന്നു, ഇച്ചിങ് ഉണ്ടാവുന്നു, അങ്ങനെ ചില അലർജികളെ കൊണ്ട് ചില കാര്യങ്ങൾ ഉണ്ടാവുന്നു. അവിടെ ഇമ്മ്യൂണോഗ്ലോബുലിൻ E പ്രവർത്തന തകരാറുകൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ധർമ്മങ്ങൾ ഈ പ്രതിരോധ സംവിധാനത്തിൽ നമ്മളിപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആയുർവേദം അതിനെ ഒരു ടോട്ടൽ പ്രതിരോധ സംവിധാനമായിട്ട് പരിപാലിച്ചിരുന്നു, അതിനെ വിന്യസിച്ചിരുന്നു, അതിനെ അറിഞ്ഞിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ നോക്കിക്കാണുന്നത് ഈ പറയുന്ന ത്രിദോഷ തിയറിയിൽ കൂടെ തന്നെയാണ്. ത്രിദോഷ തിയറി, വാദം, പിത്തം, കഫം. അപ്പോൾ ഈ വാദം, പിത്തം, കഫം എന്ന് നമ്മൾ മൂന്നെണ്ണം പറയുമ്പോൾ നമ്മൾ അടുത്ത വാക്ക് പറയുന്നത് ഇതിനെല്ലാം അനുബന്ധമായിട്ട് 5 വിധത്തിലുള്ള സബ് ഡിവിഷൻസ് ഉണ്ട് എന്ന് പറയാറുണ്ട്. പ്രാണോദാന സമാന വ്യാന അപാന എന്ന് പറയുന്ന വാദങ്ങൾ, ആലോചകവിത്തം, രഞ്ജകവിത്തം, രാജകവിത്തം എന്നൊക്കെ പറഞ്ഞ് പാചകവിത്തം എന്നൊക്കെ പറയുന്ന പിത്തങ്ങൾ, അതുപോലെ കഫമാണെങ്കിലും അതുപോലെ തന്നെ തർപ്പക കഫം, ശ്ലേഷക കഫം, അങ്ങനെയുള്ള കുറെ കഫങ്ങൾ പറയുന്നുണ്ട്. ബോധക കഫം, അങ്ങനെയുള്ള കുറെ കഫങ്ങളെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ 5 അവലംബക കഫം. അപ്പൊ ഇങ്ങനെ 5 തരത്തിലുള്ള കഫങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ 5 തരത്തിലുള്ള കഫങ്ങളിൽ തന്നെയാണ് ഈ ഇമ്മ്യൂണോഗ്ലോബുലിന്റെ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ കഫങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ പറയാറുണ്ട് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിനെ സഹായിക്കുന്നതാണ്, ശരീരത്തെ ബിൽഡപ്പ് ചെയ്യുന്നതാണ് ഈ കഫം ദോഷം.
കഫദോഷത്തിന്റെ പ്രധാന പ്രവൃത്തി എന്ന് പറയുന്നത് ശരീരത്തെ കാത്തു സൂക്ഷിക്കുക, ശരീരത്തെ സംരക്ഷിക്കുക, ശരീരത്തെ പുഷ്ടിപ്പെടുത്തുക. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഫോറിൻ ബോഡീസിനെ അത് അറ്റാക്ക് ചെയ്യണം. ഫോറിൻ ബോഡീസ് വരുമ്പോൾ അതിനെ സംരക്ഷിക്കണം. അപ്പൊ ഈ ഒരു അറിവ് അല്ലെങ്കിൽ തിരിച്ചറിവാണ് ഇപ്പോൾ നമ്മൾ ഈ ആയുർവേദ ശാസ്ത്രത്തിലെ ഈ ഘടകങ്ങളുടെ പ്രവർത്തനം എന്താണെന്നുള്ളൊരു തിരിച്ചറിവാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബിലിൻ GEA എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇമ്മ്യൂണോഗ്ലോബിലിൻ ഡെഫിഷ്യൻസിക്ക് അല്ലെങ്കിൽ തകരാറുകൾക്ക് കൊടുക്കുന്ന ഔഷധ സേവ എന്താണ്? ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറയുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ അങ്ങനെ തന്നെ സപ്രസ് ചെയ്യുക. ഉദാഹരണത്തിന്, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ തകരാറുകൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് ജോയിൻറ്റ് സന്ധി വീക്കം ഇല്ലേ, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പറയുന്നത്. ആ ആർത്രൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം തകരാറിലാവുന്നത് കൊണ്ട് നമ്മുടെ തന്നെ കോശങ്ങളെ ഇൻഫ്ലെയിം ചെയ്യിച്ചിട്ട് അവിടെ ഫൈറ്റ് നടന്നിട്ട് അവിടെ കുറെ ടോക്സിൻസ് റെസിഡ്യൂസ് ഉണ്ടാവുക, ആമം ഉണ്ടാവുക. അപ്പോൾ ആമം ഉണ്ടാവുമ്പോൾ അത് നീരായിട്ട് ജോയിന്റിൽ വന്നിട്ട് അത് സ്വെല്ലൻ ചെയ്തിട്ട് ആ കോശത്തെ തന്നെ നശിപ്പിക്കാം. അത് ക്രമേണ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതുപോലുള്ള ഗ്രന്ഥികളെ അല്ലെങ്കിൽ സന്ധികളെ നശിപ്പിക്കുന്നതായിട്ട് മാറിയിട്ട് സന്ധി തേയ്മാനം വന്നിട്ട് അത് അനക്കാൻ വയ്യാതെ അത് അപജയത്തിലേക്ക് പോകുന്നു. അത് അതിന് അകാലമായിട്ട് അത് നശിച്ചു പോകുന്നു. അപ്പം ഇങ്ങനെയുള്ള ആർത്രൈറ്റിസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത് ഈ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു തകരാറ് മൂലമാണ്. അപ്പോൾ അതിൽ ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കാം. ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കുന്നത് എന്താണ്? ഒരു എമർജൻസി മെഡിസിൻ കെയർ എന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഒരു ആശ്വാസം ലഭിക്കുവാനായിട്ട്, അത് ചികിത്സയുടെ ഒരു ചെറിയൊരു ഘട്ടം മാത്രമേ ആവുന്നുള്ളൂ എന്നർത്ഥം. അതിനപ്പുറത്തേക്ക് അത് കൊണ്ടു നടക്കാൻ സാധിക്കില്ല. ഇപ്പം ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നതൊക്കെ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പുറമേ നിന്നുള്ളൊരു സഹായം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എത്ര നാൾ കൊണ്ടുപോകും? ഒരു ചെറുപ്പക്കാരന്, ഒരു ചെറുപ്പക്കാരിക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ എത്ര കാലം ഈ ഓട്ടോ ഇമ്മ്യൂണോ സപ്രസൻസ് കഴിച്ചുകൊണ്ട് പോകാൻ സാധിക്കും? അപ്പോൾ എന്ത് ചെയ്യും? വായം മൂക്കും പൊത്തി മൂടിക്കെട്ടി പൊടി പോകാതെ, അസുഖബാധിത പ്രദേശങ്ങളിൽ പോകാതെ, ആൾക്കൂട്ടത്തിൽ പോകാതെ, പാർട്ടിയിൽ പോകാതെ, വാഹനത്തിൽ സഞ്ചരിക്കാതെ, പൊതുസ്ഥലങ്ങളിലൊന്നും പോകാതെ ഉള്ള ഒരു ജീവിതം നയിക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ഇതിനെ ഉപോത്ബലകമായിട്ട്, ഇതിനനുബന്ധമായിട്ട് ശരീരത്തിനെ കൂടി ഈ മെക്കാനിസത്തെ റെക്ടിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സാക്രമമാണ് ആയുർവേദം വിഭാവനം ചെയ്യുന്നത്. നമ്മൾ ബോഡി ബിൽഡിങ്ങിന് വേണ്ടി പറയുന്നതായിട്ട്, കാരണം ഇതെല്ലാം ഒരു തരത്തിലുള്ള പ്രോട്ടീനുകളാണ്, ബയോ പ്രോട്ടീൻസ് ആണ് ഈ പറയുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്ന സാധനം. ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നതും ഒരു പ്രോട്ടീനാണ്. അപ്പൊ ഈ പറയുന്ന പ്രോട്ടീനുകൾ ജൈവമായിട്ട് തന്നെ, നാച്ചുറലായിട്ട് തന്നെ ശരീരത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന ഔഷധങ്ങളാണ് ആയുർവേദത്തിൽ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പൊ ചിറ്റരത്ത എന്ന് പറയുന്നത് രാസന, രാസന രണ്ടാദി കഷായം അല്ലെങ്കിൽ ഇന്ദുകാന്തം കഷായം, ദശമൂലം കഷായം എന്നൊക്കെ പറയുന്ന ഇതിൽ അടങ്ങിയിരിക്കുന്ന ഔഷധങ്ങൾ പ്രോട്ടീൻസിനെ തന്നെ ഉണ്ടാക്കുന്നവയാണ്. അപ്പൊ ഇത് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഇത് ഈ ഓട്ടോ ഇമ്മ്യൂൺ സംവിധാനത്തെ, അതിന്റെ തകരാറുകളെ പരിഹരിച്ച് അതിന് പോഷണം നൽകിയിട്ട് അത് യഥാർത്ഥത്തിലുള്ള പ്രതികളെ പിടിക്കാൻ സഹായിക്കുന്നു. പുറമേ നിന്നുള്ള അറ്റാക്കിനെ മാത്രം അതിന് ലക്ഷ്യം വയ്ക്കുവാനായിട്ട് ശരീരത്തെ പ്രാപ്തമാക്കുന്നു. അതുകൂടാതെ ശരീരത്തെ കാർന്നു തിന്നുന്ന അവസ്ഥയെ അത് ഒഴിവാക്കുന്നു. അപ്പോൾ ഈ രോഗപ്രതിരോധ സംവിധാനത്തെ നമ്മളെപ്പോഴും കാണുന്നത് ഈ കഫത്തിന്റെ പ്രഭാവം അല്ലെങ്കിൽ അഭാവം ഇതിൽ കൂടിയാണ്. കഫം വേണ്ട വിധത്തിൽ ശരീരത്തിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മളിപ്പോൾ തർപ്പക കഫം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ബ്രെയിനിൻ്റെ സംരക്ഷണ കവചമായിട്ട് നിൽക്കുന്നൊരു ഇതാണ്. അതിൻ്റെ ലൈനിങ് ആയിട്ടും അതിൻ്റെ ബാരിയറായിട്ടും നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ആ ബ്ലഡിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് ബ്രെയിനിലേക്ക് കടക്കാതെ സൂക്ഷിക്കുന്ന ബ്ലഡ് ബ്രെയിൻ ബാരിയേഴ്സാണ്. ആ ഒരു തൊലിയെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള ഒരു ഓസ്മോട്ടിക് സംവിധാനം അവർ നിയന്ത്രിക്കും. അപ്പോൾ അത് എല്ലാ ഘടകങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ പാസ് ഇല്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പരിശോധനകൾക്ക് ശേഷം വിസയൊക്കെ പ്രത്യേകമായിട്ട് ഇല്ലേ. അപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്ന പോലെയല്ല നമ്മൾ ബംഗ്ലാദേശിലേക്ക് പോകുന്നത്. അത് എളുപ്പം വിസ കിട്ടും ഇല്ലേ. അമേരിക്കയിൽ പോകണമെങ്കിൽ സ്വല്പം പുളിക്കും ഇല്ലേ. അത് കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്താലേ, കാത്തിരുന്ന് അവരുടെയൊക്കെ ഔദാര്യത്തിൽ അവിടെ പോയി നിന്ന് ക്യൂവും വെയിലും കൊണ്ടൊക്കെ നിന്നാലേ അകത്തേക്ക് കടത്തി വിടുള്ളൂ എന്ന് പറഞ്ഞ പോലെ തലച്ചോറിനകത്തേക്ക് അങ്ങനെ എളുപ്പത്തിലൊന്നും കയറി പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് തകരാറുണ്ടാകുന്നത് ഈ തർപ്പക കഫത്തിൻ്റെ അഭാവം വരുമ്പോഴാണ്. തർപ്പക കഫം എന്ന് പറയുന്ന തലച്ചോറിനകത്ത് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഭാഗത്ത് ഉത്തര ശരീരത്തിൽ ഊർധ്വാംഗത്തിൽ ശരീരത്തിൻ്റെ ജത്ര ഊർധ്വഗതം, അപ്പം അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കഫങ്ങളാണ് തർപ്പക കഫം എന്നൊക്കെ പറയുന്ന കഫങ്ങൾ.
അതുപോലെ തന്നെയാണ് ബോധകഗപം. നമ്മൾ ടേസ്റ്റ്, നാവിന് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ബോധകഗപത്തിന്റെ ഒരു പ്രഭാവമാണ്. അപ്പൊ അതിനുണ്ടാവുന്ന പ്രയാസങ്ങളെ കൊണ്ട് ഇതിന് ടേസ്റ്റുകളുടെ പ്രയാസം വരും, അവിടെ നാക്ക് സംബന്ധമായിട്ട് അസുഖങ്ങൾ വരും, ഇൻഫെക്ഷൻസ് വരും. അപ്പോ അവലംബക കഫം, നമ്മുടെ ചെസ്റ്റിനുണ്ടാവുന്ന ഹാർട്ടിന്റെ മസിൽസിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഹാർട്ടിന്റെ സർക്കുലേഷനെ പ്രൊട്ടക്ട് ചെയ്യുക, ഉരക്ഷതം ഉണ്ടാവാതെ രക്ഷിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള അവലംബക കഫം ഉണ്ട്. ആ അവലംബക കഫത്തിന് ശോഷം വരുമ്പോഴാണ് നമുക്ക് ക്ഷയം വരുന്നത്. ടി ബി പോലുള്ള അസുഖങ്ങളെ ശരീരത്തിൽ കയറി ആക്രമിക്കുന്നത് ഈ അവലംബക കഫത്തിന്റെ അഭാവം വരുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ഓരോരോ പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളെ സംരക്ഷിക്കുവാനായിട്ടാണ്. അതുപോലെ തന്നെ വായുവിലും ഉണ്ട്, അധോ വയറിന്റെ താഴ്ഭാഗത്തേക്ക് ഒരു വായു, അപാനവായു, ഊർധ്വഭാഗത്തേക്ക് പ്രാണവായു, ചെസ്റ്റിലേക്ക് വ്യാനവായു, അങ്ങനെ ഓരോ ഭാഗത്തേക്കും കാവൽക്കാരായിട്ടുണ്ട്. ജഠരാഗ്നിയെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പാചകവിത്തം, തൊലിയെ സംരക്ഷിക്കുന്ന പ്രാജകവിത്തം, നിറം കൊടുക്കാൻ പ്രാജകവിത്തം, കണ്ണിന് കാഴ്ച നൽകാനായിട്ട് ആലോചകവിത്തം, അങ്ങനെ ഓരോ ഭാഗത്തേക്കും ഓരോ ത്രിദോഷങ്ങളുടെ ഓരോരോ ഏജന്റുകൾ നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ത്രിദോഷത്തിന്റെ ഏജന്റുകളെ നമ്മൾ നേരാം വണ്ണം സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ കടമയും നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇവർ ഓട്ടോമാറ്റിക് ഗിയറാണ് അല്ലേ, ക്ലച്ച് വേണ്ട. അതിനെ സ്പീഡ് അനുസരിച്ച് ഇവൻ കറക്റ്റായിട്ട് നിയന്ത്രിച്ചോളും. പക്ഷെ ആ നിയന്ത്രിക്കാനുള്ള പെട്രോൾ നമ്മൾ കറക്റ്റ് ആയിരിക്കണം. അതിൽ വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ അല്ലേ, അല്ലെങ്കിൽ ഗ്യാസ് ഫിൽറ്റർ അടഞ്ഞു പോയി കഴിഞ്ഞാൽ, എയർ ഫിൽറ്റർ അടഞ്ഞു പോയി കഴിഞ്ഞാൽ വണ്ടി നിൽക്കും. പെട്രോളിലോ ഡീസലിലോ വെള്ളം കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കലർപ്പ് ആയി കഴിഞ്ഞാലോ, പെട്രോളിന് മണ്ണെണ്ണ ആയി കഴിഞ്ഞാലോ, പെട്രോൾ കത്തുന്ന കമ്പസ്ഷൻ റേറ്റ് വേറെ, മണ്ണെണ്ണ കത്തുന്ന കമ്പസ്ഷൻ റേറ്റ് വേറെ. അപ്പോൾ ഇതൊക്കെ ശരീരത്തിനെ ദുഷിപ്പിക്കുന്നതും ഈ മെക്കാനിസത്തെ ഇല്ലാതാക്കുന്നതാണ്. ഇപ്പോൾ ആൽക്കഹോൾ ആവുന്നു, സ്മോക്കാവുന്നു. ഈ സ്മോക്കർ ആവുമ്പോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ ആവുമ്പോൾ, ആൽക്കഹോൾ ആവുമ്പോൾ എന്താ ചെയ്യുന്നത്? മൊത്തം സിസ്റ്റത്തെ പാരലൈസ് ചെയ്യാണ് അല്ലേ. ഒരു കമാൻഡിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ കറക്റ്റായിട്ട് പറഞ്ഞേക്കില്ല അല്ലേ. നിങ്ങളുടെ ആഡ് പറയുന്നത് പോലെ രണ്ട് ലൈറ്റുള്ള രണ്ട് ബൈക്കല്ലടാ, അത് ഇതാണ് ടിപ്പറാണ്ടാ, ടിപ്പർ എന്ന് പറയുമ്പോഴേക്കും ഇടി നടന്നു കഴിയും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സാധനം നമ്മൾ കൃത്യമായിട്ട് ഇപ്പൊ മദ്യമകത്ത് ചെല്ലുമ്പോൾ ഈ വിവേചന ശക്തി ഉണ്ടാവുന്നില്ല. അപ്പൊ ഇവനെ ഏതിനെ തടയണം, ഏതിനെ കൊള്ളണം എന്ന് പറ്റാതെ ഒരു അവസ്ഥ വരും. അപ്പൊ ഇത് നിരന്തരമായിട്ട് ചെല്ലുമ്പോൾ അതിന് സ്ഥായിയായിട്ടുള്ള രോഗങ്ങളും ഉണ്ടാവും. അപ്പോ ഈ ശരീരത്തെ സംരക്ഷിക്കുന്ന പ്രധാന ഒന്ന് രണ്ട് അവയവങ്ങളാണ് ലിവറും കിഡ്നിയും. ഈ ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലംസ് ഉണ്ടാവുന്നതിന്റെ പ്രധാന കാരണം ആമമാണ്. ദഹിക്കപ്പെടാതെ പോകുന്ന ടോക്സിൻസ്, വിഷാംശങ്ങളാണ് ശരീരത്തിൽ. ഈ വിഷത്തെ ലഘൂകരിക്കുന്ന രണ്ട് പ്രധാന അവയവങ്ങളാണ് ലിവറും കിഡ്നിയും. അപ്പൊ ഈ ലിവറിനെയും കിഡ്നിയും ദുഷിപ്പിക്കുന്നതായിട്ടുള്ള ഏതൊരവസ്ഥയും, മദ്യപാനം, പുകവലി പോലുള്ള കാര്യങ്ങൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും സാവധാനം കാർന്നുതിരുന്നു. അപ്പൊ അങ്ങനെ ഈ അവസരങ്ങളെ ഇല്ലാതാക്കിയിട്ട് അത് മെറ്റബോളിക് വേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ വേസ്റ്റുകൾ വീണ്ടും ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ട് അത് നീർക്കെട്ടുണ്ടാക്കിയിട്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഓട്ടോ സപ്രസൻ അല്ല, ഇമ്മ്യൂണോ സപ്രസൻസ് മാത്രമല്ല ഇതിനൊരു ചികിത്സ എന്ന് പറയുകയാണ്. അപ്പോൾ ഇമ്മ്യൂണോ സപ്രസൻസ് മാത്രം ഇനി കൊടുത്താൽ അല്ലെ അത് കൊടുക്കണ്ടേ വെച്ചാൽ അത് ചില ഘട്ടങ്ങളിൽ കൊടുക്കണം. നമ്മളൊരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല. അതൊരു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ നല്ലൊരു കണ്ടുപിടുത്തം തന്നെയാണ്. കാരണം നമുക്ക് അത്യാവശ്യഘട്ടത്തിൽ, സന്നിഗ്ധഘട്ടത്തിൽ ഇത് ശരീരത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ അതിനെ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുത്ത് സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ ഈ ശരീരത്തെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള അവന്റെ പ്രവർത്തനം, ആ മന്ദീഭവിച്ച് കിടക്കുന്ന പ്രവർത്തനം ഊർജിതപ്പെടുത്തുവാനായിട്ട് ശരീരത്തിന് ശക്തി കൊടുക്കണം. അതിന് ശക്തി കൊടുക്കുവാനായിട്ടാണ് നമ്മൾ ഈ രസായനങ്ങളൊക്കെ പറയുന്നത്. ഇപ്പൊ ദശമൂല രസായനം, വില്വാദിലേഹ്യം, ചവനപ്രാശം, ഈ പറയുന്ന നെല്ലിക്കയൊക്കെ അടങ്ങിയിരിക്കുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഈ പ്രോട്ടീൻസിനെ ഉണ്ടാക്കുവാനും ഇതിനെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുവാനും ധാരാളമായിട്ട് പ്രാപ്തിയുള്ള ഔഷധങ്ങളാണ്. അടപതിയം കിഴങ്ങ്, ജീവനീയകണ ഔഷധങ്ങൾ, അപ്പൊ നമ്മൾ ചില വസ്തികൾ ചെയ്യുന്നുണ്ട്, എനിമ പോലത്തെ വസ്തികൾ ചെയ്യുന്നുണ്ട്. ഈ വസ്തികളിൽ അടങ്ങിയിരിക്കുന്ന ഔഷധങ്ങൾ ഇതുപോലെ സന്ദർഭത്തിന് ഉപയോഗിക്കുന്നതാണ്. ശരീരത്തിനകത്തേക്ക് വേഗത്തിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് രക്തവും ലോവർ അബ്ഡോമിനൽ അല്ലെങ്കിൽ ലോവർ കൊളോണും ഒക്കെ. അപ്പോൾ അവിടെ എത്തുന്ന ഔഷധങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ശരീരത്തിലേക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ വാദരോഗത്തിനാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് വേദന സംഹാരികളല്ല, കേവലം വേദന സംഹാരികളല്ല. ആയുർവേദത്തിൽ കൊടുക്കുന്നത് ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തെ റെക്ടിഫൈ ചെയ്യാൻ ഉതകുന്ന ചില സന്ദർഭങ്ങളായിട്ടുള്ള, കഫത്തെ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടുള്ള, ഈ ശരീരത്തെ ബലപ്പെടുത്തുന്നതായിട്ടുള്ള ഔഷധങ്ങളാണ്. അപ്പൊ ഗന്ധർവസ്ഥാദി കഷായമാണെങ്കിലും, ദശമൂലം കഷായമാണെങ്കിലും, ഇന്ദുകാന്തം കഷായമാണെങ്കിലും, ഇന്ദുകാന്തം നെയ്യ്
ഇതെല്ലാം ജീവന്ത്യാധികൃതം. ഇതൊക്കെ നമ്മൾ ശരീരത്തിന്റെ ഓട്ടോ ഇമ്മ്യൂൺ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിനാണ് നമ്മളിപ്പോ എച്ച് ഐ വി എന്ന് പറയുന്നത് ഇപ്പോ വൈറസ് കൊണ്ട് ഉണ്ടാവുന്നത് ഇല്ലേ, അക്വയർഡ് വൈറസ് ഇതാണ് ഡെഫിഷ്യൻസി സിൻഡ്രോം ഇല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് അത് ഓട്ടോ സിസ്റ്റത്തെ തകരാറിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ രസായന സേവ കൊണ്ട് ഈ വൈറസുകളുടെ പ്രവർത്തനത്തെ കുറേ കൂടി മന്ദീഭവിപ്പിക്കാൻ സാധിക്കും, ജീവിതം കുറേയും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിനെ സഹായിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ ശരീരത്തിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി അസുഖങ്ങളിൽ മിക്കവാറും അസുഖങ്ങൾ ശരീരത്തിൽ പ്രത്യേക കാരണമില്ലാതെ വരുന്നതല്ല ഈ ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെട്ടവയാണ് അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടാണ് ഈ വാതരോഗങ്ങൾ വരുന്നത്, സന്ധിരോഗങ്ങൾ വരുന്നത്. അപ്പോൾ കണ്ണിനകത്തുണ്ടാകുന്ന യുവേറ്റിസ് ഉണ്ടാകുന്നുണ്ട്, പാനി യുവേറ്റിസ്, സ്ക്ലിറൈറ്റിസ്, ഇടയ്ക്കിടയ്ക്ക് ചുമപ്പ് ഉണ്ടാവുക, കണ്ണ് അകാരണമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചുമക്കുക. ആളുകൾ ഒരിക്കും ഇവൻ രാവിലെ മുതൽ അടിച്ചു ഫിറ്റായിട്ട് നടക്കാണെന്നിരിക്കും ഇല്ലേ. ഇങ്ങനെ എത്രയോ ആൾക്കാരെ ചികിത്സയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് കാരണം എന്ന് നോക്കുമ്പോൾ ഒരു ഫോറിൻ ബോഡിയോ ഒന്നും കണ്ണിൽ വീണിട്ടില്ല, സോപ്പ് കണ്ണിൽ പോയിട്ടില്ല, അല്ലാതെ തന്നെ ചുമക്കുക. അത് ചുമക്കും, കുറച്ച് വേദന ഉണ്ടാവും, കുറച്ച് പീള പോവും, കുറച്ച് കഴിയുമ്പോൾ നിൽക്കും, വീണ്ടും ഒരു രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും അത്. അപ്പം ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് വരുന്നൊരവസ്ഥയാണ്, വീണ്ടും വീണ്ടും ഉണ്ടാവുന്നതാണ് നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂണിൻ്റെ വിഭാഗത്തിൽപ്പെടുത്തുന്നത്. ഇപ്പോൾ വാതരോഗമാണെങ്കിൽ അനുകൂല കാലാവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥ ആവുന്ന തണുപ്പ് വരുമ്പോൾ അത് കൂടും, മഴക്കാലം വരുമ്പോൾ കൂടും. അപ്പം അങ്ങനെയൊക്കെ വരുന്നതാണ് നമ്മൾ മഴക്കാലത്തുള്ള വാർഷിക ചികിത്സയിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പറയുന്ന ഇതില്ലേ കർക്കിടക ചികിത്സ എന്നൊക്കെ പറയുന്നത്, ഈ പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ സംവിധാനത്തെ ബലപ്പെടുത്താനും അതിൻ്റെ എറേഴ്സിനെ കറക്റ്റ് ചെയ്യാനായിട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരു ചികിത്സാക്രമം മുൻപ് തന്നെ ആയുർവേദത്തിൽ പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ അതിനെ നമ്മളിന്ന് കുറേ കൂടെ വിശദീകരിച്ച് ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ, എ, ജി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ വിശദമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ശാസ്ത്രത്തിന് മുതൽ കൂട്ടാണ്, പക്ഷേ അതൊരു ക്ലിനിക്കൽ രീതിയിലേക്ക് വരുമ്പോൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രതിപാദിച്ചിട്ടുള്ളതായിട്ടുള്ള, ഇതിനു മുമ്പ് തന്നെ പ്രതിപാദിച്ചിട്ടുള്ള ഒട്ടനവധി ഔഷധങ്ങൾ, അവ ശരീരത്തെ എങ്ങനെ സംരക്ഷിക്കുന്നു, ആഹാര രീതികൾ, മധുരവും ഉപ്പും കൂടി എപ്പോഴും കൂട്ടി കലർത്തി കഴിക്കരുത്, മധുരവും പുളിയും എപ്പോഴും കൂട്ടി കലർത്തരുത്, മീനും പാലും ഇല്ലേ, ചക്കയും പാലും ഇതൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇത് സ്ഥിരമായിട്ട് ചെമ്മീൻ കഴിക്കരുത്, അങ്ങനെയുള്ള ഒരുപാട്, ഇപ്പോൾ ഇല്ലേ റീസെൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഈ ഒരുപാട് ബേക്ക് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ എപ്പോഴും ശീലിച്ചു കൊണ്ടിരിക്കരുത്. ഇപ്പോൾ മൈദ പോലുള്ള ആഹാരങ്ങൾ, നാരില്ലാത്ത ആഹാരങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറയാറുണ്ട്. ഇതൊക്കെ ശരീരത്തിനകത്ത് ടോക്സിൻസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അത് കാലക്രമത്തിൽ ശരീരത്തിൽ വേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് രോഗത്തിന്, അതായത് സ്ഥലത്തോ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ മൊത്തത്തിലോ ശരീരത്തിനകത്ത് ഈ പ്രതിരോധ സംവിധാനത്തെ തകരാറിലാക്കും. അതുപോലെ ഹാബിറ്റ്സ് ആണെങ്കിലും ഉറക്കമില്ലെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ടെൻഷൻ, ടെൻഷനൊക്കെ ധാരാളം ഹോർമോൺസിനെ ഉണ്ടാക്കുന്നുണ്ട് ശരീരത്തിനകത്ത് അല്ലേ. അപ്പോൾ കോർട്ടിസോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ഹോർമോൺസ് ശരീരത്തിനകത്ത് ഉണ്ടാവുന്നുണ്ട് നമ്മളറിയാതെ. അങ്ങനെയാണ് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ അസറ്റൈൽ കോളിൻ കൂടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടുമ്പോൾ ചില സമയത്ത് ലിവറിൻ്റെ ഫംഗ്ഷനെ ബാധിക്കാം, ഈ നമ്മുടെ ബീറ്റാ സെൽസിനെ ബാധിക്കാം. അപ്പം അങ്ങനെ ഒരുപാട് നമ്മൾ അറിഞ്ഞും അറിയാതെയും ധാരാളം ടോക്സിൻസ് നമ്മൾ നിരന്തരം ശരീരത്തിലകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ, അപ്പം ഈ ടെൻഷൻ മൂലം ഉണ്ടായ ആഫ്റ്റർ എഫക്ട്സിനെ നമുക്ക് എങ്ങനെയാണ് ശരീരത്തിൽ ഔഷധം കൊണ്ടും ടെൻഷൻ റിലീവ് ചെയ്തുകൊണ്ടും രണ്ടും വേണം. അപ്പം അതിനാണ് നമ്മൾ ധ്യാനവും ഒക്കെ പറയുന്നത്, റിലാക്സേഷൻ പറയുന്നതാണ്. ഇപ്പം അഭ്യംഗം പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു റിലാക്സേഷനാണ്. ടെൻഷൻ ഇല്ലാതിരിക്കാനുള്ള ഒരു 45 മിനിറ്റ് നേരത്തെ അഭ്യംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് നേരം ടെൻഷൻ വളരെ കുറയുക, അതോടൊപ്പം തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുക. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അങ്ങായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന ജംഗ്ഷൻസിലെല്ലാം കൂടിയിരിക്കുന്ന ടോക്സിൻസ് അവിടെ നിന്നെല്ലാം പ്ലേക്കൊക്കെ അവിടെ നിന്ന് ഇളകി പോവുക. അപ്പം അങ്ങനെ അത് അത് എക്സ്ട്രിമിറ്റീസിലോട്ട് പോവുക, അതായത് ലിവർ ആണെങ്കിൽ ലിവർ, അല്ലെങ്കിൽ കിഡ്നി ആണെങ്കിൽ കിഡ്നി, അവിടെ ചെന്നിട്ട് വീണ്ടും അതിനെ റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കുക. ഇതൊക്കെയാണ് നമ്മൾ അഭ്യംഗത്തിൽ ചെയ്യുന്നത്. അപ്പോൾ കേവലം ഒരു തലയുടലിൻ്റെ സുഖം മാത്രമല്ല അഭ്യംഗം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഓരോ അംഗത്തെയും തടവിക്കൊണ്ട് ആ അംഗത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള നീരും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ചില പഴമക്കാർ പറഞ്ഞു കേട്ടില്ലേ, നീര് തടവി ഇറക്കി എന്ന് പറയാറുണ്ട്, മുകളിലുണ്ടായിരുന്ന നീര് തടവി ഇറക്കി. അത് പൂർണ്ണമായിട്ടും ആ അർത്ഥത്തിലല്ല അത് പ്രയോഗിക്കേണ്ടത്. അപ്പോൾ അതിനെ അവിടുന്ന് ആ സ്ഥാനത്ത് നിന്ന് ഇളക്കാനുള്ള ഒരു സംവിധാനം ഈ അഭ്യംഗത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം അസുഖം മാറിയെന്നല്ല പറയുന്നത്, അതൊരു വൺ ഓഫ് ദ വേസ്. അപ്പോൾ ആ ഒരു പല മാർഗങ്ങളിൽ ഒരു മാർഗം, ഒരു രീതിയാണത്.
അത് പിന്നെ അത് പുറത്തേക്ക് കളയാനുള്ള സംവിധാനം വേണം, വയറിളക്കാലി വസ്തി ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ട് ശരീരത്തിനെ ഈ ഡയറ്റ് സംവിധാനത്തിൽ നമ്മൾ സംരക്ഷിക്കുക. ഔഷധ അനാവശ്യമായ ആന്റിബയോട്ടിക് ഉപയോഗങ്ങൾ ഇവിടെ ഏറ്റവും അധികം പറയേണ്ട ഒരു കാര്യമാണ്. അനാവശ്യമായിട്ടുള്ള ആന്റിബയോട്ടിക് അബ്യൂസ്, ആന്റിബയോട്ടിക് അബ്യൂസ് കൊണ്ടുണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ വേണ്ടതിനും വേണ്ടാത്തതിനും നമ്മൾ ആന്റിബയോട്ടിക്കിനെ ആശ്രയിക്കുക. ചെറിയൊരു തുമ്മൽ വന്നു, ഉടനെ ആന്റി അലർജിക്ക് എടുത്തു അല്ലേ. ഇപ്പോഴത്തെ ഒരു പ്രവണതയാണ്, കാരണം എനിക്ക് ഓഫീസിൽ പോകണം, എനിക്ക് പബ്ലിക്കിന് മുമ്പിൽ പോകണം, എനിക്കിന്ന് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് ആ സൗകര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഈ ആ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് നമ്മൾ ഈ അലർജിക്ക് ആന്റി അലർജിക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ആന്റി അലർജിക്ക് ശരീരത്തിനകത്തെ മൊത്തം സംവിധാനത്തെ മാറ്റി നിർത്തും. സ്റ്റിറോയിഡ്സ് ശരീരത്തിലെ മൊത്തം സംവിധാനത്തെ മാറ്റി നിർത്തി അതാണ് പ്രവർത്തിക്കുന്നത്. ആന്റി അലർജിക്ക് അതാണ് പ്രവർത്തിക്കുന്നത്. ആന്റിബയോട്ടിക്സ് എക്സ്റ്റേണൽ ആയിട്ടൊരു ആന്റിബോഡി ഉണ്ടാക്കുകയാണ് ആന്റിബയോട്ടിക്സ്. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ശരീരത്തിനകത്ത് അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ അറിയാതെ നടക്കുന്നുണ്ട്. ചില വിമത പ്രശ്നങ്ങൾ എന്ന് പറയുന്ന പോലെ ഉണ്ടാവില്ലേ, ഇപ്പം നക്സൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നില്ലേ. സൊസൈറ്റി ശരിയല്ലെങ്കിൽ രഹസ്യമായിട്ട് ചില ആക്ടിവിറ്റീസ് ഗ്രാമാന്തരങ്ങളിൽ വനാന്തരങ്ങളിൽ നടക്കുന്നു. അത് അതെ, അത് കുറേ കഴിയുമ്പോൾ ശക്തി പ്രാപിച്ചിട്ട് നമ്മളെ ആക്രമിക്കാൻ തക്കവണ്ണം ശക്തിയുള്ളതായിത്തീരുന്നു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്ന് പറഞ്ഞ പോലെ നിരന്തരമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ രഹസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ആഹാര ക്രമീകരണങ്ങളുടെ പ്രയാസം കൊണ്ടും ആൽക്കഹോൾ പോലുള്ള ആസക്തി കൊണ്ടുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ട് പോലും നമ്മുടെ ശരീര മനസ്സിലുണ്ടാകുന്ന മോഹങ്ങൾ അതിമോഹമായി തീരുമ്പോൾ അത് ശരീരത്തിൽ പ്രതിപ്രവർത്തനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നിരന്തരം നമ്മുടെ ശരീരത്തെ വേട്ടയാടുമ്പോൾ അതിനാണ് നമ്മൾ രസായനക്രിയകൾ, നമ്മൾ മെഡിറ്റേഷൻ, യോഗ, ഈ യോഗയൊക്കെ പ്രാധാന്യം വരുന്നത് ഈ ഒരു ചികിത്സാ രീതിയിലാണ്. ഈ ശരീരത്തെ ക്രമീകരിക്കാനായിട്ട് യോഗാസനങ്ങൾ, ശവാസനങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള അവയവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ആസനങ്ങൾ, ഭുജംഗാസനം, വജ്രാസനം, വജ്രോളി മുദ്ര എന്നൊക്കെ പറയുന്ന ആസനങ്ങൾ ഇതിൽ ധാരാളമായിട്ട് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അതിലേക്ക് കൂടെ നമ്മുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് കേവലം ആൻറ്റിബയോട്ടിക്കുകളല്ല ഔഷധങ്ങൾ എന്ന് മനസ്സിലാക്കുക, അത് ഔഷധത്തിൻ്റെ ചെറിയൊരു അംശം മാത്രമാണെന്ന് മനസ്സിലായിക്കൊണ്ട് ജീവിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓട്ടോ ഇമ്മ്യൂൺ സംവിധാനത്തിലുള്ള നല്ലൊരു പ്രവർത്തനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ശുഭദിനം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. നമ്മളോടൊപ്പം ഇന്നത്തെ ആരോഗ്യവാണി പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ ബി ജി ഗോകുലനാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഇൻ ആയുർവേദ, പ്രതിരോധ ആഭാസജന്യ രോഗങ്ങൾ നമുക്ക് എങ്ങനെ ആയുർവേദത്തിലൂടെ ചികിത്സിച്ച് ഭേദമാക്കാം, ഒരു പരിധി വരെ അകറ്റി നിർത്താം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. കൂടുതലായിട്ടൊന്നും പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് പറയാനായിട്ടില്ല അല്ലേ. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇൻഫോം ചെയ്ത് കഴിഞ്ഞു. നല്ല ഉറക്കം, നല്ല ഭക്ഷണം ഇത് തന്നെയാണ്, ഒപ്പം നല്ല വ്യായാമവും. യെസ്, അനാവശ്യമായിട്ടുള്ള ഔഷധങ്ങൾ നീക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് സ്റ്റൈലിലൂടെ മുമ്പോട്ട് പോകാമെന്ന് ഡോക്ടർ ഒരിക്കൽ കൂടി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. എന്തായാലും ഡോക്ടറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആരോഗ്യവാണി പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ഞാൻ നോർലിൻ ആണ് ഉണ്ടായിരുന്നത്. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ മാക്സ് 90.4 നാട്ടുകാർക്ക് കൂട്ടാണ്.